ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഒരു അറിയിപ്പുണ്ട്. അന്നദാനം മഹാദാനം അത് തിന്നാ സമാധാനം എന്ന ചിന്തയോടുകൂടി വരാതെ 150 രൂപയുടെ ബുഫേ കൂപ്പൺ കമ്മിറ്റി ഓഫീസിൽ ലഭിക്കുന്നതാണ്. അതെടുത്ത് ഞങ്ങളോട് സഹകരിക്കുക എന്ന് ഒരു അറിയിപ്പ് ഇവിടെ കൊടുക്കുകയാണ്. അന്നദാനം മഹാദാനം. മഹാദാനം മഹാപാപോടെ ആ നീ ഒന്നും തിന്നണ്ട, നീ ചോട് പോ, ഓരോന്നൊക്കെ വലിച്ചു വരെ തിന്നോളൂ. പടക്കേ നടയില് ഐസ് ഫ്രൂട്ട് വെക്കുന്ന മണിയന്റെ പ്രത്യേക ശ്രദ്ധിക്കണ. മണിയാ ഇവിടെ നീ അങ്ങോട്ട് മാറി എങ്ങനെ നിന്ന് മണിയടിക്ക്. നിന്റെ മണിയടി കാരണം ഇവിടെ തിരുമേനി 3 പ്രാവശ്യമായി നട തുറക്കുന്നു. ഇനി ഞാൻ അങ്ങോട്ട് വരും പറഞ്ഞേക്കാ പോടോ. ഹലോ, ആ അതെ അതെ അതെ, സോന നായർ. അല്ല അവിടെ അല്ല, ഇവിടെ പറഞ്ഞതാ. ആ ഞാൻ വിളിക്കാം, ഞാൻ തിരിച്ചു വിളിക്കാം. അയ്യോ നമസ്കാരം. നമസ്കാരം, ഈ ഫോണിലായിരുന്നോ പാട്ട് കേട്ടത്? അല്ല എന്താ ഇവിടെ സോന, എന്താ ഇവിടെ അമ്പലത്തിലല്ലേ തൊഴാനാണ്? ഞാൻ ചോദിക്കുന്നത് അല്ല, ഈ അമ്പലത്തിലേക്ക് തന്നെ ആയിട്ട് വന്നതാണോ? അല്ല, ഞാൻ ആക്ച്വലി അടുത്ത ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ നിന്ന് വരികയാണ്. ഇപ്പൊ എന്തായാലും നട ഇവിടെ അടച്ചിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞ് നമ്മൾ അടച്ചു അല്ലെ, തുറക്കും. നമുക്ക് കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറാം. അപ്പൊ എന്തായാലും അങ്ങോട്ട് പോണ്ട, ഇവിടെ തന്നെ ഇരിക്കാം. ആണോ? പത്തേനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് കൃത്യം 8:30 തന്നെ മൂവാറ്റുപുഴ തീജ്വാല തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം ഉണ്ടായിരിക്കുന്നതാണ്. കൃത്യം 8:30 നമ്മളെ, ഞാനാണ് ഇവിടുത്തെ ഇതിന്റെ കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഒക്കെ. അപ്പൊ ഇതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടവര്. ഇവിടെ പേര് ശശാങ്കൻ എന്ന് പറയും. ഇവിടെ ഒരുപാട് താരങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഹിന്ദി സിനിമയിൽ അഭിനയിച്ചില്ലേ? 3 ഹിന്ദി സിനിമകൾ അഭിനയിച്ചു കേട്ടോ. ഏത്, ആരുടെ പടമായിരുന്നു? പ്രിയദർശൻ സാറിന്റെ മൂവിയായിരുന്നു. നരൻ ലാലേട്ടനോടൊപ്പം ഇങ്ങനെ എന്താ പറയണ്ട, അറുമാദിച്ചൊക്കെ നമ്മള് ഷൂട്ടിൽ ലൊക്കേഷൻ നിൽക്കുന്ന ഒരു അവസരത്തിലാണ് ഇതിനകത്ത് ഒരു. സീർട്ട് വലിച്ചിട്ട് കെടുത്താതെ ഇട്ടു നിറുന്നല ഉള്ളി പോയ നോക്കി വരണ്ട. അയ്യോ ആനനായരല്ലേ? ആനനായരല്ല, സോന നായർ. സോറി, ഞാൻ ഈ ആനയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുന്നോണ്ട്. ഇവിടുത്തെ ആനക്കാരനാ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നടന്ന ആനപ്പുറത്തേക്ക് ഇങ്ങനെ 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 നടന്ന് തിയേറ്ററിന്റെ സൈഡിൽ ഇങ്ങനെ പോയപ്പോ ചേച്ചിയുടെ അവിടെ പോസ്റ്റർ ഉണ്ട്. ഞാനപ്പോ തന്നെ അവിടുത്തെ പ്ലാവേല് തൂങ്ങി താഴെ ഇറങ്ങി ഞാൻ ടിക്കറ്റ് എടുത്ത് പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആനയുടെ കാര്യം ഓർന്നത്. നോക്കുമ്പോ ആന ഒരു ആറ്റിൽ കിടന്ന് തുള്ളി മറിയാ, അവിടെ ചെന്നിട്ട് ഞാൻ ആനനെ പിടിച്ചോണ്ട് വന്നു. ഈ ആന കണ്ടിട്ടുണ്ട്, ഭയങ്കര തലയെടുപ്പുള്ള ആനകളാ. പിന്നെ പിന്നെ എത്ര ആണുങ്ങളുടെ തലയെടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എന്താ പേരെന്താ? പേര് വേലായുധൻ. വെറും വേലായുധല്ല, മുള്ളം കൊല്ലി വേലായുധൻ. നാട്ടുകാർ വിളിക്കുന്ന തല്ലുകൊള്ളി വേലായുധൻ. അതൊക്കെ അസൂയക്കാർ പറഞ്ഞിട്ടുണ്ടാക്കുന്ന. പിന്നെ മുള്ളം കൊല്ലി വേലായുധൻ എന്നാണ് എന്റെ രജിസ്റ്ററിൽ കിടക്കുന്നത്. അതിനൊരു കഥയുണ്ട് അല്ലേ? മുള്ളം കൊല്ലി വേലായുധൻ വിളിക്കാനുള്ള കഥയുണ്ട്. കഥ എന്ന് പറഞ്ഞാൽ എനിക്ക് മുള്ളം പന്നിയുടെ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ മുള്ളം പന്നിനെ കണ്ടാലും തോട്ടി വെച്ചോ അക്ഷയായിട്ട് മുള്ളം പന്നി ഞെളിഞ്ഞു പോകും. അപ്പൊ തന്നെ എടുത്ത് കറി വെക്കും. ചെറിയൊരു കോപ്പിയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പ്രധാനമായിട്ടും പേര് വീഴാനുള്ള. ഓ, ഇപ്പൊ മോനെ ഒന്ന് ഞെട്ടി കൊണ്ടേനെ. എന്താണ് ആരോ തന്തയ്ക്ക് വിളിച്ചതൊന്നുമല്ലേ തുമ്മ നിങ്ങള്? അടങ്ങിയിരിക്കണ തുമ്മലെ. ഏത് സമയം തുമ്മൽ ഇങ്ങനെ കൂടിയിട്ടുണ്ട്? കംപ്ലീറ്റ് സമയം ജലദോഷമാണ്. ജലദോഷം. കാരണം നിങ്ങളുടെ സിനിമ എന്നാ നരൻ എന്ന് പറയുന്ന സിനിമയാണ്. ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ എവിടെ വെള്ളം കണ്ടോ അപ്പോഴേ പുള്ളി എടുത്ത് ചാടും. ഞാനൊരു നരൻ എന്നും പറഞ്ഞിട്ട് കിട്ടി. ആ കിട്ടിയോ? പിന്നെ എന്നിട്ട് വിറ്റോ? വിറ്റില്ല. പിന്നെ അതിപ്പോ എന്റെ വീട്ടിലാണ്, ഞാൻ അതിന്റെ കൂടെ താമസിക്കുന്നത്. തടിയല്ല, പിന്നെ തടിച്ചു ഒരു ഭാര്യ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുമായിരുന്നു. തേക്കാന്നോർത്ത് ചാടി പിടിച്ചതാ. പിന്നീടാ മനസ്സിലായത് പോക്കായി. എന്തൊക്കെ ആയാലും പറഞ്ഞാ മതിയല്ലോ, എന്റെ തലയിലായെന്ന് പറഞ്ഞാ മതി. അയ്യോ പറയല്ലേ പ്ലീസ്. അതെന്താ, എന്തായാലും അതൊരു ഭാര്യല്ലേ, നിങ്ങൾ ഒരിക്കലും പെണ്ണിനെ കൊച്ചായി കാണില്ല. എനിക്ക് എപ്പോഴും സംശയമുണ്ട്, ഈ ആനക്കാര് ഈ തോട്ടിയും കൊണ്ട് എപ്പോഴും നടക്കുന്നുണ്ട്. ഈ പുള്ളിയാണെങ്കിൽ തോട്ടി ആനയുടെ ആ സൈഡിലൊന്നും വെക്കാറില്ല. എപ്പോഴും ഈ ഇടത്തെ കയ്യിൽ കാണും തോട്ടി, വലത്തെ കയ്യിൽ മടലും കാണും. തോട്ടി സത്യം പറഞ്ഞ ആനകൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് തോട്ടി. പിന്നെ വേറെ സംഭവമുണ്ട്, പണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് ഒരു പിടിയാനേനെ. ഈ പിടിയാനകൾക്ക് ഒരു കുഴപ്പമുണ്ട്, പിടിയാനകൾ ഗർഭിണി ആയി കഴിഞ്ഞാൽ ഇവർക്ക് മാങ്ങ തിന്നണം. ആനകൾക്കോ? പിന്നെ അപ്പൊ ഇങ്ങനെ 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 റോട്ടിക്കൽ പോണ സമയത്ത് മാങ്ങ കാണുമ്പോ ഞാന് പതുക്കെ ഈ കാലേലിന്റെ വെള്ളയിൽ ഇങ്ങനെ തോണ്ടും. ആന നോക്കുമ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും, മാങ്ങ കാണിക്കും. അപ്പൊ ഞാൻ ഈ തോട്ടി കൊടുക്കുമ്പോഴത്തേക്കും ഒരു മാങ്ങത ഇങ്ങനെ ഒറ്റ വലി
ഞാൻ സച്ചിൻ തെണ്ടുൽക്കർ ബോൾ പിടിക്കാൻ ഒറ്റപ്പെടുത്തും. എന്നിട്ട് ആനയുടെ വായിലേക്ക് പ്ലക്കോ നമ്മൾ കിട്ടും. അങ്ങനെ ആനക്ക് വാക്കുകൾ വരുമ്പോ ഈ തോട്ടി അങ്ങനെ പറഞ്ഞ് നടക്കുന്നു. ഈ മടൽ എവിടെങ്കിലും ഒന്ന് കുത്തിക്കൂടെ? അങ്ങനെ ഇത് കുത്താൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം ഒരു അബദ്ധം പറ്റി ഞാൻ പറയാണ്. കഴിഞ്ഞ ദിവസം വെള്ളം അടിച്ച് പുള്ളി വണ്ടി ഓടിച്ചു, ആനെ കൊണ്ടാക്കിട്ട് പുള്ളി വണ്ടി ഓടിച്ചു, പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ച് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി. സ്റ്റേഷനിൽ കൊണ്ടുപോയപ്പോ അടിച്ച് ഫിറ്റായിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങൾ അവിടെ ഇറക്കാൻ വേണ്ടി ചെന്നുള്ളൂ. അപ്പൊ അടിച്ചു ഫിറ്റായിട്ട് അവിടെ ചെന്ന് ഇയാൾ എന്തെയ്യെന്നറിയോ, ഈ മടൽ എടുത്ത് നേരെ പോലീസിന്റെ ഇരിക്കുന്നതിന്റെ അവിടെ കൊണ്ട് കുത്തി വെച്ച് പറഞ്ഞു, ഇനി വേലായുധം പറയുന്നതാടാ നിയമം. അപ്പൊ അവിടുത്തെ എസ് ഐ വന്നിട്ടുണ്ട്, ഞങ്ങളുടെ നിയമം കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞാല് ഇതങ്ങ് കുത്തി അങ്ങ് വെച്ചാൽ ഈ മോനെ കയറ്റി എന്നെ അതെ നേരം വിളിക്കണം, നേരം വിളിക്കണ വരുന്ന. അതിനുശേഷം ഞാൻ ഈ സാധനം താഴെ വെച്ചിട്ടില്ല. ഞാൻ നോക്കണേ എന്റെ ആന ആന. അതായത് ഈ ആന കൊറേ നേരായിട്ട് എന്നെ കണ്ടില്ലെങ്കിൽ ഇങ്ങോട്ട് മിസ് കോൾ അടിക്കും. ആനക്ക് വരലില്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരിക്കണേ. ആനയുടെ തുമ്പിക്കയുടെ ഫ്രണ്ടിൽ തോട്ടാപ്പിഴ പോലെ ഇരിക്കുന്ന സാധനം കണ്ട നിലത്തെ കണ്ടെ ഇങ്ങനെ അറിയുവാനൊക്കെ. അതെ, ഞാൻ വന്നപ്പോ മുതൽ ഒരു കാര്യം ചോദിക്കണതായിരുന്നു. രണ്ട് സോനാവാൽ തരുവോ? സോനാവാല്? ആനവാലെന്ന് പറഞ്ഞു ആനയുടെ വാലേന്ന് രോമം പറിച്ച് പറിച്ച് പറിച്ചപ്പോ കാറിന്റെ ഗിയർ പോലെയായി, ഒരു രോമം പോലും ഇല്ല. രണ്ട് മുടി ഇങ്ങ് തരുവാണെങ്കിൽ ഞാൻ ആനവാൽ മോതിരം എന്ന് പറഞ്ഞവര് സോനവാൽ മോതിരം വേണോന്ന് പറഞ്ഞാൽ സോനവാൽ മോതിരം വിറ്റ് ഞാൻ കാശിട്ടാക്കും. ഒരു മുടി ഞാൻ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കും, എന്നിട്ട് അതിന്റെ അടിയിൽ എഴുതും സോനവാൽ ഈ വീടിന്റെ ഐശ്വര്യം. എനിക്ക് ഗണപതി കോവിൽ വരെ പോകണം, ആ ഹെൽമെറ്റ് നാടാവും. ഗണപതി കോവിൽ പോകുന്ന ഹെൽമെറ്റ് തേങ്ങ അടിക്കാൻ പൊന്നി ചങ്ങാതി ഇന്നാളെ ഒരു അബദ്ധം പറ്റി. ഞാൻ ഭഗവാനെ കാത്തു രക്ഷിക്കണേന്ന് പറഞ്ഞ് കുനിഞ്ഞേച്ച് എണീക്കൽ ഊരത്തിന് ഒറ്റ അടി കല്ല് മാറി എന്റെ തലകെട്ടുകൊണ്ട് എന്റെ കണ്ണിനെ പൊന്നീച്ച പറന്നുപോയി. അയ്യോ, ദോഷം പറയതല്ല, ഞാൻ അതിനകത്തൊരു അഞ്ച് പൊന്നീച്ചേനെ പിടിച്ചിട്ട് ബ്ലേഡ് കമ്പനി കൊണ്ടു വെച്ചിട്ട് ഉള്ള കട ഞാൻ അങ്ങ് തീർത്തു. ഇവിടെ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ തേങ്ങ ഉടക്കുമ്പോഴേക്ക് ആൾക്കാരെ ചില സമയത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ ആൾക്കാർ ഈ ഹെൽമെറ്റ് ഞാനിങ്ങനെ വെച്ചിട്ട് ഞാൻ മടുത്താനേ ഞാൻ പോവുക. അല്ല, അതെ ആന എവിടെ നിൽക്കുന്നത്? അങ്ങോട്ടല്ലേ പോകേണ്ടത്? അതല്ലേ പറഞ്ഞേ ആന എവിടെ നിൽക്കണം? അതാ പറഞ്ഞേ ഞാൻ അങ്ങോട്ട് പോകൂല, ഞാൻ അങ്ങോട്ട് പോവാ. അത് ശരി, ഓട്ടെ. ആ ശരി ശരി, ആ മറക്കണ്ട സോനാവാൽ മോതിരം. ഒരു മിനിറ്റ്, ഞാൻ അവിടെ നട തുറക്കാൻ സമയമാണെന്നുള്ളൂ, ഞാൻ ഒരു അറിയിപ്പുണ്ടെന്ന് പറഞ്ഞോട്ടെ. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, ഇന്ന് മൂവാറ്റുപുഴ തീജ്വാല തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം 8:30 ആരംഭിക്കുന്നതാണ്. ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാടകം കൃത്യസമയത്ത് തന്നെ അരങ്ങേറുന്നതാണ്. മൊത്തം ഉള്ളിനുള്ളതുകൊണ്ട് ഞാൻ മാത്രം. അഭിനയം എന്ന് പറയുന്നത് ഒരു വലിയ കല തന്നെ അല്ലേ? പ്രത്യേകിച്ച് സോന ചെയ്തിട്ടുള്ള നല്ല നല്ല വേഷങ്ങൾ ഞാൻ ചോദിച്ചിട്ട്, പെട്ടെന്ന് ഒരു ഈ ക്യാരക്ടറിലേക്ക് വരുന്നത് എങ്ങനെയാണ്, വേഷങ്ങളിലേക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ സാധാരണ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ ഒരു പെൺകുട്ടി ബസ് കാത്തു നിൽക്കുന്നു, ഒരു പൂവാല ശല്യമാണല്ലോ. ഇപ്പം നമ്മളൊരു ക്ലീഷ ഓഫ് ഷൂട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സീൻസുകൾ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അങ്ങനെ തന്നെ ഒരു ഡയറക്ടറിനോട് ഇപ്പം അങ്ങനെ പറയുകയാണ്, നിങ്ങളുടേതായിട്ടുള്ള രീതികളിൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു, പക്ഷെ ബസ് സ്റ്റോപ്പിൽ ആരുമില്ല, പക്ഷെ താങ്കൾ അവിടെ വരുന്നുണ്ട്. താങ്കൾ എന്ന് വെച്ചാൽ ഭയങ്കര ശല്യമാണ്, എനിക്ക് കണ്ണേറി എനിക്ക് കാണാൻ പറ്റില്ല. വായി നോക്കിയുടെ അങ്ങ് ഒരു എൻസൈക്ലോപീഡിയ. ഇദ്ദേഹം എന്നും വരും, എന്നെ വെയിറ്റ് ചെയ്താ വരുന്നത്. പക്ഷെ അന്ന് എന്റെ കഷ്ടകാലത്തിന് ബസ് സ്റ്റോപ്പിൽ ആരുമില്ല. ഭയങ്കര സ്പീഡാ ഇവനൊക്കെ, എപ്പോഴും വായുവിളിയാ മേടിക്കാൻ പോകണമെന്നറിയില്ല.
ഷൂട്ടിങ്ങിന് പോയിരിക്കുന്നത്. ഷൂട്ടിങ്ങിന് പോവാണോ അതോ? ഭയങ്കര ദേഷ്യമുള്ളു, മൂക്കൊക്കെ ചുമപ്പിച്ച്. നമ്മൾ ഒരുപാട് നടികളെ കണ്ടിട്ടുള്ളതാണ്. ഇത്ര ജാട നല്ല കളറ് സാരി. മറ്റേ നരൻ കലക്കി. ഷൂട്ടിങ്ങിന് പോവാണോ അതോ? എക്സ്ക്യൂസ് മീ, ഹലോ, ഹലോ, ഫോട്ടോ എടുത്തോട്ടെ. ഫോട്ടോ ഫോട്ടോ മൊബൈലിൽ എടുത്തോട്ടെ. മൊബൈലിൽ പെണ്ണുങ്ങളൊക്കെ താൻ എടുക്കോ എടുക്കോ. എന്ത് ഫോട്ടോ? താൻ എന്തിനാ എന്റെ ഷോൾഡർ എടുത്തോട്ടെ? ഞാൻ സിനിമ ഒരു ഫോട്ടോ എടുത്ത്, നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് എനിക്ക് കൂട്ടുകാരെ കാണിക്കാൻ. എന്തിനാ അങ്ങനെ കാണിക്കുന്നത്? എന്റെ ആവശ്യം എന്താ? ഒന്നും ചോദിച്ചു, ഫോട്ടോ എടുക്കുന്ന ആരും ചോദിച്ചു. അല്ല അത് ഓക്കെ, സമ്മതിച്ചു. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ബസ് സ്റ്റോപ്പിൽ കോളേജ് ലെക്ചറർ, പിന്നെ കോളേജ് പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാല് ആരും വിശ്വസിക്കില്ല, ലെക്ചറർ. അപ്പൊ കോളേജിൽ പോവാനായിട്ട് ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അന്ന് എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് കാറിൽ പോകാൻ പറ്റിയില്ല, കോളേജ് ബസ് വരാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ആക്ച്വലി കോളേജ് ബസ് അന്നില്ല, അപ്പൊ ട്രാൻസ്പോർട്ട് ബസ്സിൽ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇയാള് എന്നും ഞാൻ കാണും ബസ് സ്റ്റോപ്പിൽ, ഞാൻ എന്നും വന്ന് നിൽക്കാറില്ല. പക്ഷെ കാറിൽ പോകുമ്പോഴെല്ലാം തന്നെ എനിക്ക് ഇഷ്ടമാണ്, കാരണം എവിടെയോ നിങ്ങൾ ഒരു ഐ ടി എംപ്ലോയി ആണ്, നിങ്ങളുടെ ലുക്സ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. ബസ് സ്റ്റോപ്പിൽ നിൽക്കണ കണ്ടിട്ട് ഞാൻ എപ്പോഴും കാറിൽ ഇരുന്ന് നോക്കി പോകാറുണ്ട്. പക്ഷെ ഇയാളെ ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഇയാളുടെ അടുത്ത് ഇഷ്ടമാണെന്ന് അറിയിക്കത്തേ ഇല്ല. ആ ഇല്ലടാ, ഞാൻ അതെ ഇപ്പം ഒരു അരമണി ഹാപ്പനം വണ്ടി വന്നാൽ ഞാൻ ഉടനെ എത്തും. ആ ഓക്കെ ഓക്കെടാ, മറ്റേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കിയേക്കണമേ. ആ ശരി ശരി, ഓക്കെ തിരിച്ചു വിളിക്കാം. ബൈടാ, ടേക്ക് കെയർ. ഓക്കെ ചോദിച്ചതിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു ഞാൻ. ആക്ച്വലി എനിക്ക് അതിനകത്ത് ഒന്നും പറയാനില്ല, കാരണം ഒരുപാട് ടെൻഷൻസ് കാണാം എൻ്റെ ലൈഫ് മൊത്തം. ഇത്തരത്തിലുള്ള കാര്യം ഞാൻ പൊതുവെ എൻ്റർടൈൻ ചെയ്യാറില്ല എനിക്കതുകൊണ്ട്. പ്ലീസ് ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ചോദിക്കല്ലോ പ്ലീസ്. എനിക്കത് അത്തരത്തിലുള്ള ഒരു പ്രപ്പോസിംഗ് ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പറഞ്ഞില്ല, ഇത് പതുക്കെ പറഞ്ഞാൽ മതി, എടുത്ത് ആലോചിച്ച്. ഇല്ല അങ്ങനെ അതിൻ്റെ കാര്യമില്ല, എന്തിനാ വെറുതെ അങ്ങനെ അങ്ങനെയൊക്കെ പ്രപ്പോസ് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഇങ്ങനെ ബസ് സ്റ്റോപ്പിലൊക്കെ വന്ന് സാധാരണ നോർമൽ നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന പോലെ എനിക്കതൊന്നും ഇഷ്ടമല്ല പ്ലീസ്. എനിക്കറിയാം യു ആർ എംപ്ലോയി, നിങ്ങൾ എവിടെയോ ഓക്കെ ആണെന്നുള്ളത് അറിയാം, കാരണം ഞാൻ ഇതുവഴി പോകുമ്പോൾ ആക്ച്വലി ഇങ്ങനെ കാണാറുണ്ട്. ഞാനും കാണാറുണ്ട്, വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കാണാറുണ്ട്. സോറി, എന്തെങ്കിലും ഇല്ല, അങ്ങനെ അങ്ങനെ ഇല്ല. എന്ന് സമരമൊന്നും ഇല്ലല്ലോ അല്ലേ? അല്ല സമരമൊന്നും ഇല്ല, സമയമായി. എനിക്കും കോളേജിൽ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടോ? എനിക്ക് ടെൻഷൻ അടിക്കണ്ട, എന്തായാലും നമുക്ക് വഴി ഉണ്ടാക്കാം.
നമുക്ക് ഓട്ടിക്ക് പോയാലും. ഞാൻ പെണ്ണ്, ഞാൻ പെണ്ണ് തന്നെ. ആണിനെ വളയ്ക്കുന്നു, ആണിനെ വളയ്ക്കുന്നു, എന്നെ വളയ്ക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം എന്റെ സ്ഥലത്ത് നിന്നോ? ഞാൻ അവിടെ നിൽക്കാം. അപ്പൊ എന്തെങ്കിലും മൊബൈലിന്റെ ആവശ്യം വരും? ഓക്കെ, ഞാൻ അവിടെ നിൽക്കാം. ഹലോ, ആ എടാ, ഞാനാ, ഞാൻ വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. ബസ് സ്റ്റോപ്പിലാ. ഓക്കെ ഓക്കെ. പിന്നെ എൻ്റെ അടുത്തൊരു ഭയങ്കര സാധനം പോട്ട്, ഭയങ്കര സാധനം. നല്ല രസമുണ്ട്. കൊള്ളം കൊള്ളം. നമ്മളവിടുത്തെ പോലെയൊന്നുമല്ല ഇതൊരു. നമ്മൾ പെണ്ണുങ്ങളൊക്കെ ഇവർ പറയത്തില്ലേ ചരക്കെന്ന്, ഇത് വേറൊരു ചരക്ക്. ശരി, പിന്നെ എന്നെ കൊണ്ടോ, എന്നെ കൊണ്ട് പറ്റില്ലെന്നോ? ഓക്കെ ഓക്കെ, ഞാൻ റെഡിയാക്കി തരാം. ഓക്കെ ഓക്കെ ഓക്കെ, സി യു ഇൻ ദ ഫ്ലാറ്റ്. ഓക്കെ, ബൈ 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 ബൈ. ഹലോ, നമ്മുടെ, സോറിയോ, ഈ നാട്ടുകാരനോ? അതെ, ഞാൻ ഇവിടെ. ഓക്കെ, നമ്മുടെ സെൻറ്റ് തെരേസസ് കോളേജിലെ എലിസബത്ത് മാമിനെ അറിയോ? മാത്സ് ലെക്ചറാണ്. ആ, മാത്സ് ലെക്ചർ. മറ്റേ ഹൈറ്റ് ആയിട്ട്, ഹൈറ്റ് ഹൈറ്റ്. ഹസ്ബൻഡ് എയർപോർട്ടിലോ? എനിക്കറിയാം, എനിക്കറിയാം. മാത്സിൻ്റെ വീട്ടിലടുത്താണ്. അത് നമ്മുടെ മേനക ചുറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്ട്രെയിറ്റ് പോകണം. സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞിട്ട് നമ്മുടെ കുറച്ച് ഇറങ്ങി നമ്മുടെ പാർക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ബാക്കിലോട്ട് പോകണം. ഓക്കെ ഓക്കെ. മേനക ചുറ്റി എന്നൊക്കെ പറയുമ്പോൾ അടുത്താണോ? കുറച്ചേ ഉള്ളൂ, നടക്കാനുള്ള ദൂരം ഉള്ളൂ. തനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എന്തോ, ഒന്ന് വരാൻ പറ്റുമോ? അയ്യോ, ഞാൻ, എനിക്ക് വേറെ സ്ഥലത്ത് പോകാൻ വേണ്ടി ഞാൻ നിൽക്കുകയായിരുന്നു. ആണോ? കുറച്ച് പോകാനുള്ള ദൂരം ഉള്ളു. പറ്റില്ല, അപ്പോൾ പ്ലീസ് തന്നെ ഒന്ന് സഹായിക്കും പ്ലീസ്. കാരണം എന്ന് വെച്ചാൽ എനിക്കും ആക്ച്വലി ഫ്ലാറ്റിൽ പോകാനും ടൈമായി പോയി. അപ്പോൾ എനിക്ക് മാഡത്തിനെ കണ്ടിട്ട് വേണം പോകാനായിട്ട്. താങ്കളുടെ വീടിൻ്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ്. ഒരു ഹെൽപ്പ്, ഒന്നൊരു ഫേവർ ചെയ്യൂ പ്ലീസ്, പ്ലീസ് 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 ഡു എ ഫേവർ. പ്ലീസ് പ്ലീസ്. പെണ്ണുങ്ങൾ ഇങ്ങനെയോ, പാവം പെണ്ണുങ്ങൾ ഇങ്ങനെയോ, ആണുങ്ങൾ നോക്കിയാൽ നാണം കൊണ്ണുങ്ങുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയോ, പെണ്ണുങ്ങൾ ഇങ്ങനെയോ, പാവം പെണ്ണുങ്ങൾ ഇങ്ങനെയോ, ആണുങ്ങൾ നോക്കിയാൽ നാണം കൊണ്ണുങ്ങുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയോ. സാരിയാൽ മൂടി പുതച്ചാലും വയറാറിന്റെ നീളം പുറത്ത് കാണിക്കുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെയോ. പത്തേനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് മൂവാറ്റുപുഴ തീജ്വാല തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്ന നാടകം 8:30 ആരംഭിക്കുന്നതാണ്. പത്തേനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നാടകം കൃത്യസമയത്ത് തന്നെ അരങ്ങേറുന്നതാണ്. അവിടെ ആളോ? ഇല്ലല്ലോ, ഈ പറഞ്ഞ അതൊക്കെ പറ സോന നായർ, ആർട്ടിസ്റ്റ് സോന, സിനിമ നായർ സോന നായർ ഇരിക്കുക, തൊഴാൻ വേണ്ടി വന്നതാ. ആരാണ് നടക്കുന്നത്? മാറിയിക്കാൻ പറ. ഇവിടുത്തെ ഒരാളാണേ, ഈ നമ്മൾ ഇവിടെ തിരക്ക് നിയന്ത്രിക്കാൻ വരുന്ന ഒരാളാ. എപ്പോ വന്നാലും ആരും ഇല്ലെങ്കിലും പറ, ആ നടക്കുന്ന അങ്ങനെ മാറി നിൽക്കും, മാറുന്ന തോഴ് എന്ന് പറഞ്ഞു. ചില അമ്പലത്തിലെ കണ്ടിട്ടില്ല ഇങ്ങനെ ആൾക്കാർ? അതങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിച്ച് ഇപ്പൊ വെറുതെ നടന്നാലും പറയും, ആ തിരക്കുണ്ട് അവിടെ മാറി നിൽക്കേ, ഹലോ, നിങ്ങൾ അവിടെ തിരക്കുണ്ടാക്കാം, അവിടെ ആൾക്കാരും തൊഴട്ടെ അവിടെ, ഇങ്ങനെ പറയാൻ ആൾക്കാർക്കില്ലേ? അങ്ങനെയുണ്ടോ ശരിക്കും? അതല്ലേ, ശരിക്കും എനിക്ക് ഒരുപാട് ഞെട്ടലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞ കമ്മിറ്റി ഓഫീസിൽ ഇരുന്നിട്ട് നേരത്തെ ഒരു ആനപ്പാപ്പം പോയി, പിന്നെ അതാ ഇങ്ങനെ ഒരു ആള്. ഹലോ, അഞ്ചു മണി ഞാൻ പറഞ്ഞു. ദേവി അല്ല, അത് ദേവനാ. ഹലോ, ലതിക അല്ല, കുന്നുമ്മേ ശാന്ത, സോനാനായരായത് സിനിമാ നടി. ആണോ? ഗ്ലാസും വെച്ച് രാത്രിയിൽ, അർദ്ധരാത്രി ഗ്ലാസും വെച്ച് നടക്കുന്നു.
സോണ നായർ അല്ലേ? ഞാൻ പറഞ്ഞില്ലേ മറ്റേ തിയേറ്റേഴ്സിന്റെ മൂവാറ്റുപുഴ തീജ്വാല തിയേറ്റേഴ്സിന്റെ മെയിൻ നടനാണ്. എന്റെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിറകൂട്ടൻ തുളസി അഞ്ച് സീരിയൽ 150 നാടകം 2 സ്ലേറ്റ് അവാർഡ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ആഹാരത്തിന് ശേഷമാണ് ഫുഡ്, അത് ഫുഡിന് ശേഷമാണ് ആഹാരം, അല്ല ഇവിടെ ഊണിന് ശേഷമാണ് ഭക്ഷണം. ഓരോരോ രാജ്യത്ത് ഓരോരോ രീതികളല്ലേ? അതെ, ഇപ്പൊ ചെന്നാ അവിടെ ഊണ് കിട്ടും. അവിടെ ചെന്ന് കഴിച്ചു, ഊണ് കഴിച്ചു ചെല്ലേ. അവിടെ എല്ലാരും ബാക്കിയുള്ള എല്ലാം കഴിക്കുക. അവിടെ നിറകുടം തുളസി 150 നാടകം 2 സ്റ്റേറ്റ് അവാർഡ് അറിഞ്ഞില്ല. ഫുഡ് വരും, ഇവിടെ വരും കേട്ടോ, ഇവിടെ വരും ഫുഡ്, ഇവിടെ വരും. ശരി, ചിന്തിച്ച് ചെയ്യാ. ചെറിയൊരു പ്രശ്നം. എന്താ, വയറിനാണോ? വയറിനല്ല, പിന്നെ നാടകത്തിൽ ചെറിയൊരു പ്രശ്നം. എന്താ പ്രശ്നം പറ? നടി വന്നിട്ടില്ല. നടി വന്നില്ലേ? നടി വന്നിട്ടില്ല. ഇവിടെ നാടകം ഞാൻ അനൗൺസ് ചെയ്തു, 8:30 തുടങ്ങുമെന്ന് പറഞ്ഞ് ഇവിടെ നാടകം അനൗൺസ് ചെയ്തു. എന്നിട്ട് ആൾക്കാരൊക്കെ നോക്കിയിരിക്കുക, പറഞ്ഞേക്കാം നടി വന്നില്ലെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കില്ല. അത് കുഴപ്പമില്ല, പരിഹരിക്കാം. എങ്ങനെ? പുള്ളിക്കാരത്തോട് സഹകരിക്കാൻ പറഞ്ഞ. പുള്ളിക്കാരി ഇവിടെ അമ്പലത്തിൽ തൊടാൻ വന്നതാ. എന്റെ തുളസി, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ നാടകം മര്യാദ നടത്താൻ നോക്ക്, ഇല്ലേ പുള്ളിക്കാരി പോകെ പോകും. പറഞ്ഞു നോക്ക്, നാടകം നടത്തണ്ടേ? ഇപ്പൊ നിന്റെ ജാടകൊന്നും അല്ലായിരുന്നല്ലോ. എന്തൊരു ജാടകായിരുന്നു? പറഞ്ഞു, നീ അത് പറഞ്ഞു നോക്കുന്നു, മര്യാദ പറഞ്ഞു നോക്ക്. ഹലോ, ഞാൻ പറഞ്ഞോളാം. അതെ, നടിയല്ല, ഒരു വേറൊരു നടി വന്നിട്ടില്ല എന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു നാല് ഡയലോഗ് ഒന്ന് പറഞ്ഞു. സൂപ്പർ ആയിരിക്കും. ചെയ്യാം. ഇനിയെങ്കിലും ജാട വിടണേ? ഇല്ല, നീ എവിടെ പോകുന്നു? ഞാൻ അമ്പലത്തിൽ പോകുന്നു. നീ അമ്പലത്തിൽ പോകണ്ട. ഞാൻ പോകും. നീ പോകണ്ട. ഞാൻ പോകും. നീ വാക്കുകൾ കൊണ്ട് അമ്മാനമാടൻ പണ്ടേ സമൃദ്ധയാണെന്ന് അറിയാം. ലീലേ, നോ, ഐ ആം അഡ്വക്കേറ്റ് ലീല. നീ അഡ്വക്കേറ്റായാലും കുട്ടക്കേറ്റായാലും അമ്പലത്തിൽ പോകണ്ട. ഞാൻ പോകും. പോകണ്ട. പോകും, പോകും. നീ പിടിവിട്ട് നീ അമ്പലത്തിൽ പോകില്ല. കൈവിട്. വിടില്ല. വിടാൻ. വിടില്ല. കുഴിയിൽ വീണു പിടയും, കരളെടുത്തു കളിച്ചിലങ്ക പണിയും, ഇതിയണിയും ഒരു വിധിയിട മനസ്സു മധുര സമനെരിയുകയും, ഇടയിലിളകും ഒരു ചടുല നിമിഷഗതി തടവിലിടും അഭിനയം, സ്വർവതു കുലമണി ഉർവശിയുടെ കല. ഞാൻ പിടിച്ചില്ലാണ്ട് വെട്ടി കൊന്നേനെ. അതെയാട്ടാ, നല്ലൊരു നാടകമായിരുന്നു കണ്ണേ. ഫുഡ് കഴിക്കാൻ നോക്കി ചെല്ലേ. അത് വീട്ടിലങ്ങോട്ട് പോയാ ഫുഡ് കഴിക്കാൻ. ഹലോ, ആ എന്താ രാജീവേ? വെട്ടി എടുത്തോളൂ. ഭക്ഷണം കഴിഞ്ഞോ? ഫുഡ് കഴിഞ്ഞോ? ആ ശരി 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 ശരി, അങ്ങോട്ട് പോകണ്ട. ഭക്ഷണം കഴിഞ്ഞു. ഭക്ഷണം കഴിഞ്ഞെന്ന് പറയായിരുന്നു. എന്തൊക്കെയായിരുന്നു? ആ കഴിഞ്ഞു കഴിഞ്ഞു, അവിടെ തീർന്നു, എല്ലാം കഴിഞ്ഞു. ഇന്നും പട്ടിണി. എന്തൊക്കെയായിരുന്നു? മര്യാദക്ക് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പോയി കഴിക്കാം. 150 സീരിയൽ 5 സ്റ്റേറ്റ് അവാർഡ് പേടി നോക്കാം. എന്തോ അടു എന്റെ ആ താനെന്തേക്ക് എന്തൊക്കെ സാധനം കണ്ടില്ല. എന്റെ ആനേനെ കണ്ടില്ല. ഈ പുള്ളിക്കാരത്തി നീ എപ്പ കണ്ടാലും എന്റെ ആനേനെ കാണാതോ? അതെ, ആനയെ കാണാനാണ് ഇയാള് മേശവേരി പോക്കി. അല്ലേ, കുന്തം പോയാലും കുളത്തിൽ തപ്പണമെന്ന് ആണല്ലോ പ്രമാണം. ആന കുന്തല്ല, എന്നാലും ചെലപ്പോ ഇവിടെ തപ്പിയാ കിട്ടിയാലോ. എന്റെ ഒരു മനസ്സിലൊരു ആഗ്രഹം ഞാൻ പറയാണ്. എന്താണ്? ഇത്രയും നാളും എന്റെ നാട്ടുകാര് ആനക്കാരാ ആനക്കാരാന്ന് വിളിച്ചോണ്ടിരുന്നേ, ഇനി അവരെ കൊണ്ട് എനിക്ക് സോനക്കാരാ സോനക്കാരാന്ന് പറയിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. സോനക്കാരാ കേട്ടില്ല? ആന കൊണ്ട് നടന്നതിനാണ് ആൾക്കാർ ആനക്കാരാ ആനക്കാരാന്ന് പറഞ്ഞത്. ഇപ്പം സോന കൊണ്ട് നടക്കാനുള്ളൊരു ആഗ്രഹമുണ്ട്, ആൾക്കാർ സോനക്കാരാ സോനക്കാരാന്ന് വിളിച്ചോട്ടെ എന്നാണ്. കൊള്ളാം, നല്ല ചോദ്യം. ഞാൻ ഇയാളെ എന്താ കല്യാണം കഴിക്കണം. അത് വേണ്ട, പിന്നെ ഞാൻ കഴിച്ചോളാം. അതിന്റെ കാണും നല്ലത്. ഏതെങ്കിലും കടലിൽ പോയി ഞാൻ ചാവുന്നു. കടലിൽ പോയി മരിക്കുന്നതാ. അപ്പൊ ചത്തം, ഒരു പൂവമ്പഴം പോലത്തെ ഒരു ചെറുപ്പക്കാരനെ മഹാലക്ഷ്മി വെച്ച് നീട്ടിപ്പോ പുറങ്കാലിന് 5 നമ്പർ ബോൾ പോലെ തെറിപ്പിച്ചോളാം. ഞാൻ ഒരു കാര്യം മറന്നുപോയി. എന്താണ്? നേർച്ചയിടാൻ വിട്ടുപോയി.
ഇതവിടെ ഭണ്ഡാരത്തിലല്ലേ ഇടണ്ടേ? അല്ല, ഭണ്ഡാരത്തിലിട്ടാലും ഇത് ഈ പോക്കറ്റിലേക്കല്ലേ പോണത്. ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് കയറാം. ഇതിലെ ഞാൻ എന്റെ ഫോൺ വെച്ച് മറന്നുപോയില്ല. അയ്യോ, ആന വരണ്ടേ! എന്താണ് തെയ്യക്കാരന് ഓടാൻ പറ്റുന്നില്ല, കാറ്റ് പിടിച്ചിട്ട് ഓടാൻ പറ്റുന്നില്ല. സൈഡിലേക്ക് ഞണ്ട ഓടണാരി വായു തുളത്ത് ഓടാൻ പറ അവനോട്. ഓടിക്കോടാ തെയ്യക്കാര. അയ്യോ, ആന എന്നെ തുമ്പിക്കേക്ക് ചുഴുത്തി നിലത്തടിക്കാൻ പോകുന്നടാ. കാലാ രക്ഷിക്കടാ. പേടിച്ചു പോയല്ലേ? എന്റെ പൊന്നോ, കല്യാണത്തിന് പോയവരുണ്ടല്ലോ. അല്ലാതെ നീ എന്ത് വർത്താനാ പറഞ്ഞേ? ആന വരണ്ടേ വരണ്ടേന്ന് പറഞ്ഞിട്ട് ആന എവിടാണോ? ഇവനാ പറഞ്ഞേ, ഞാനല്ല പറഞ്ഞേ. ആരാണ് പറഞ്ഞ ആന വരണ്ടെന്ന്? ഞാനെന്തുട്ട് പറഞ്ഞത്? നീയല്ല പറഞ്ഞ ആന വരണ്ടെന്ന്? എന്റെ ദൈവമേ, ഞാൻ ആന വരണ്ടു ആന വരണ്ടു എന്നല്ല പറഞ്ഞത്. പിന്നെ ശീവേലിക്ക് ആന വരണ്ടേ വരണ്ടേന്നാ പറഞ്ഞത്. നദൃതനാ 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 നദൃതനാ